മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ പുകഴ്ത്തിയെത്തിയിരിക്കുകയാണ് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. സാമ്പത്തിക പരിഷ്കരണത്തിന് രാജ്യം മൻമോഹൻ സിംഗിനോട് കടപ്പെട്ടിരിക്കുന്നുവെന്നാണ് നിതിൻ ഗഡ്കരിയുടെ വാദം. ടാക്സ് ഇന്ത്യ ഓൺലൈൻ പുരസ്കാരം 2022 ചടങ്ങിൽ സംസാരിക്കവെയായിരുന്നു നിതിൻ ഗഡ്കരിയുടെ ഈ പ്രസംഗം. ഉദാരവൽക്കരണ സാമ്പത്തിക നയം കർഷകർക്കും പാവപ്പെട്ടവർക്കും വേണ്ടിയുള്ളതാണെന്നും ഗഡ്കരി പറയുന്നുണ്ട്. ദരിദ്രരായ ആളുകൾക്ക് അതിന്റെ നേട്ടങ്ങൾ നൽകുകയെന്ന ഉദ്ദേശത്തോടെയുള്ള ഉദാരവൽക്കരണ നയം ഇന്ത്യക്ക് ആവശ്യമാണ്. 1991 ധനമന്ത്രിയായിരിക്കെ മൻമോഹൻ സിംഗ് ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഇന്ത്യക്ക് ഒരു പുതിയ ദിശാബോധം നൽകിയെന്നും അത് ഒരു ഉദാരവൽക്കരണ സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് തുടക്കമിട്ടു എന്നും നിതിൻ ഗഡ്കരി കൂട്ടിച്ചേർത്തു. 1990 മധ്യത്തിൽ മൻമോഹൻ സിംഗ് ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ കാരണം അക്കാലത്ത് മഹാരാഷ്ട്രയിൽ മന്ത്രിയായിരുന്ന തനിക്ക് അവിടെ റോഡുകൾ നിർമ്മിക്കാൻ പണം സ്വരൂപിക്കാൻ കഴിഞ്ഞതായി നിതിൻ ഗഡ്കരി അവകാശപ്പെടുന്നുണ്ട്. ലിബറൽ സാമ്പത്തിക നയം ഏത് രാജ്യത്തിന്റെയും വികസനത്തിന് സഹായിക്കുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ചൈന. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുന്നതിന് ഇന്ത്യയ്ക്ക് കൂടുതൽ കാപ്സിക്സ് നിക്ഷേപം ആവശ്യമാണെന്ന് നിതിൻ ഗഡ്കരി ചൂണ്ടിക്കാട്ടുന്നു. ദേശീയപാതകളുടെ നിർമ്മാണത്തിനായി NHAI സാധാരണക്കാരിൽ നിന്ന് പണം സ്വരൂപിക്കുന്നുണ്ടെന്നാണ് മന്ത്രി പറയുന്നത്. തന്റെ മന്ത്രാലയം 26 ഹരിത എക്സ്പ്രസ് വേകൾ നിർമ്മിക്കുന്നുണ്ടെന്നും പണത്തിന്റെ കുറവൊന്നും താൻ നേരിടുന്നില്ല എന്നും നിതിൻ ഗഡ്കരി കൂട്ടിച്ചേർത്തു. NHAIയുടെ ടോൾ വരുമാനം നിലവിൽ പ്രതിവർഷം 40,000 കോടി രൂപയിൽ നിന്ന് 2024 അവസാനത്തോടെ 1.40 ലക്ഷം കോടി രൂപയായി ഉയരുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്.